സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മളിപ്പോൾ കഴിഞ്ഞ നീറ്റില് 2023 നീറ്റ് ആ നീറ്റിൽ 500-ന്റെയും 600-ന്റെയും ഇടയിൽ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾ ഇനി എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചിട്ടാണ്. ഹായ് ഓൾ, വെൽക്കം ടു ഡോപ്പ. ഡോപ്പയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഫാസില, ഞാൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടിൽ ഫൈനൽ ഇയർ MPBS സ്റ്റുഡൻ്റ് ആണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ നീറ്റിൽ 2023 നീറ്റ് ആ നീറ്റിൽ 500-ന്റെയും 600-ന്റെയും ഇടയിൽ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾ ഇനി എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചിട്ടാണ്. കുറേ ആൾക്കാർക്കുള്ള കൺഫ്യൂഷനാണ് ഈ മാർക്കിന്, ഈ ഒരു ഞാൻ പറഞ്ഞ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്ക് ലഭിച്ച കുട്ടികൾ അല്ലേ, അവർക്കുള്ള ഒരുപാട് ഡൗട്ടാണ്. ഇനി എന്ത് ചെയ്യണോ, ഇനി റിപ്പീറ്റിന് പോകണോ, ഇനി പഠിക്കണോ, അതോ കോളേജ് കിട്ടുമോ, അങ്ങനെയൊക്കെയല്ല. അപ്പോൾ ഭയങ്കര കോമ്പറ്റീഷനാണ്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്നൊരു കാരണം, അത്രയും നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല റാങ്കിൽ എത്തിപ്പെടാൻ പറ്റുള്ളൂ. മാത്രമല്ല, നമ്മുടെ ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും നല്ല കോളേജിൽ അല്ലെങ്കിൽ വളരെ നല്ല മികച്ച ഒരു നല്ലൊരു മെഡിക്കൽ കോളേജിൽ ഒരു MPBS സീറ്റ്. അതിന് വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും കാലം പരിശ്രമിച്ചതൊക്കെ. സോ ഈ ഒരു 500-ന്റെയും 600-ന്റെയും ഇടയിൽ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? ഈ കാറ്റഗറിയിൽ വരുന്ന കുട്ടികളെ ഞാൻ മൂന്നായിട്ട് തിരിക്കുകയാണ്. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കാര്യമായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അവസാനമായപ്പോൾ, എന്നിരുന്നാൽ പോലും അവസാനമായപ്പോൾ ഏകദേശം ഒരു ട്രാക്കിലോട്ട് എത്തിപ്പെടാനായിട്ട് ശ്രമിച്ചു. അവസാനമായപ്പോൾ എത്തിപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്, പക്ഷേ കുറച്ച് ടൈം ലേറ്റ് ആയിപ്പോയി അല്ലേ. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അവരെ കൊണ്ട് പറ്റാവുന്നതിന് മാക്സിമം അവരിട്ടിട്ടും 500-ന്റെയും 600-ന്റെയും ഇടയിലാണ് മാർക്ക് ലഭിച്ചിട്ടുള്ളത് അവർക്ക്, അല്ലെ, അതിലും കുറവായിരിക്കാം, ആയിക്കോട്ടെ. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ലക്കാണ്, ലക്കിന് ഈ മാർക്ക് കിട്ടിയൊരു വിഭാഗം ഉണ്ടാവും അല്ലേ. സോ ഇവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത്, ഓക്കെ, ഈ വിഭാഗക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എല്ലാ കുട്ടികളോടും പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ ഡോപ്പ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, DNAT എന്നാണ് പറയുന്നത്. കഴിഞ്ഞ പോലൊക്കെ വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ചെയ്തൊരു സംഭവമായിരുന്നു, ഒരുപാട് കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഡോപ്പ നീറ്റ് അസസ്മെൻറ്റ് ടൂള്, ഇതെന്താന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ 100% ഇട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ ഒരു സംഭവം നിങ്ങളെ അസസ്മെൻറ്റ് ടൂളാണ്. അതായത് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ നീറ്റ് എക്സാം എഴുതിയത്, എത്രത്തോളം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ പ്രിപ്പറേഷൻ ടൈമിൽ നമുക്ക് എന്തൊക്കെ പാളിച്ചകൾ വന്നിട്ടുണ്ട്, അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ട് നമ്മളിങ്ങനെ കുറേ മനസ്സിലായി, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആ നമ്മളിങ്ങനെ എന്ത് ചെയ്യുക, ഫിൽ ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക, അതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്തതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇവിടുന്ന്. ഓക്കെ, തക്കതായിട്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ളൊരു പാത്തിലൂടെ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർ നിങ്ങൾ കറക്റ്റ് പറഞ്ഞു തരും ഇനി എന്താണ് നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് എല്ലാവരുടെ അടുത്തും ഈ DNAT എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ചെയ്യണം. അതായത് ഡോപ്പ നീറ്റ് അസസ്മെൻറ്റ് ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റും ഏത് സ്റ്റേറ്റിലാണ് നിങ്ങൾ ഇരിക്കുന്നത്, ഏത് ലെവലിലാണ് നിങ്ങൾ ഉള്ളത് എന്നുള്ളത്. ഇനി എന്താണ് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, അത് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതും കൂടി നമ്മളിവിടെ പറഞ്ഞു തരും. നിങ്ങളെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഏത് തരത്തിലാണ് നിങ്ങളെക്കൊണ്ട് അത് സാധിക്കുക എന്നുള്ളതും നമ്മൾ പറഞ്ഞിരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെ ഡോപ്പയുടെ കാര്യം നിങ്ങൾക്ക് അറിയുന്നതാണ്. നമുക്കിവിടെ എയിംസ് ബാച്ച് ഉണ്ട്, റിപ്പീറ്റേഴ്സ് റീറിപ്പീറ്റേഴ്സ് ബാച്ചിന് സെപ്പറേറ്റ് ആയ ഹോസ്റ്റൽസ് ഉണ്ട്, ക്യാമ്പസുകളുണ്ട്, പിന്നെ ഓഫ്ലൈൻ ഓൺലൈൻ കോഴ്സ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ എല്ലാവരും ഈ ഒരു DNAT എന്ന് പറയുന്ന ഒരു കാര്യം മിസ്സാക്കാണ്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. കുറേ ആൾക്കാരുടെ കൺഫ്യൂഷൻസ് ഇതോടെ നമ്മൾ തീർക്കാൻ പോവുകയാണ്. ഓക്കെ, നേരിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇനി നിങ്ങൾ ഫ്യൂച്ചറിൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, ഈ 500-ന്റെയും 600-ന്റെയും മാർക്ക് ഇടയിൽ മാർക്ക് കിട്ടിയ കുട്ടികൾ അല്ലെങ്കിൽ അതിനേക്കാളും താഴെ മാർക്ക് കിട്ടിയ കുട്ടികളൊന്നും ഇനി വറീഡ് ആവേ വേണ്ട. ഓക്കെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളുണ്ട് ഇവിടെ. സോ അത്രയേ ഉള്ളൂ. സോ എല്ലാവരും ടെൻഷനൊന്നും വേണ്ടടാ. ഓക്കെ, ഈ ഒരു സമയം കടന്നു പോകും. ഓൾറൈറ്റ്, ബൈ.